അല്ല, പോലീസ് വണ്ടിയല്ലാ പോകുന്നത്. എന്താ ഈ നേരത്ത് ഓൾക്ക് പോയി നേരം കാലൊക്കെ ഉണ്ടോ? എന്നാലും നമ്മളെ നാട്ടിൽ കൂടെ എന്താ അറിയില്ല. അത് വല്ല ആൻസർ പിടിച്ചു ഒന്നും പറയാൻ പറ്റൂല. ഇതാ ചാനൽ വണ്ടി പോണ്. അല്ല ഷാജി, പോലീസ് വണ്ടി ചാനലുകാരൊക്കെ ഉണ്ടല്ലോ, എങ്ങട്ടാ പോയത്? എന്താ കാര്യം? എനിക്കറിയില്ല, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്താ സംഭവം. ഒന്ന് വിളിച്ചേക്കണി, ഒന്ന് വിളിച്ചേക്കണി. അഭിലാഷ് കേൾക്കാമോ? ഇരുവിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. കൃഷ്ണപ്രിയ എന്ന 7 വയസ്സുകാരിയെയാണ് കാണാതായത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ 2 മണിക്കൂർ മുമ്പാണ് കാണാതായത്. സമാന രീതിയിൽ ഈ സ്റ്റേഷൻ പരിധിയിൽ 2 പെൺകുട്ടികളെ ഇതിനു മുമ്പും കാണാതായിരുന്നു. സംഭവം അറിഞ്ഞതു മുതൽ സ്ഥലം പോലീസും നാട്ടുകാരും തിരച്ചിൽ തുടരുകയാണ്. ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചിരുന്നു. ആ കുളത്തിന്റെ ഭാഗത്തൊക്കെ നോക്കിയിരുന്നോ? അവിടേക്ക് ആള് പോയിട്ടുണ്ട് നോക്കാൻ. ഈ പാല് ഭാഗത്തൊക്കെ ആ അവിടെയൊക്കെ തിരഞ്ഞു നോക്കാൻ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. ഹലോ, ആ ജേഫറേ, എടാ നമ്മളെ ബാലേട്ടന്റെ മോളാണ്. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരിട്ടോ. ഈ ഒരു വോയിസ് എടുത്ത് വാട്സപ്പിൽ അയച്ചേക്ക് എല്ലാ ഗ്രൂപ്പിലോട്ടേക്ക്. സുഹൃത്തുക്കളെ, നമ്മളെ നെല്ലായിൽ കൃഷ്ണപ്രിയ എന്ന വിദ്യാർത്ഥിനിയെ ഇന്ന് രാവിലെ 10:30 മുതൽ കാണാതായിട്ടുണ്ട്. ഭിക്ഷാടകരൊക്കെ വരാറുണ്ട് ഇവിടെ? ഇവിടേക്കൊന്നും വരാറില്ല. ഇല്ല ഇല്ല, ഇങ്ങോട്ടൊന്നും വരാറില്ല. അതെ ടീച്ചറെ, വാട്സപ്പിൽ അയച്ചേ. ആ ചേച്ചി, ആ മോളെ ഫോട്ടോ ഒന്ന് അയച്ചു തരൂ. തരാം. ഹലോ, തേക്കുംകട ഭാഗത്തൊക്കെ നോക്കാൻ ആള് പോയിട്ടുണ്ടോ? നിങ്ങളെ പാർട്ടി കുറച്ച് ചെക്കന്മാരല്ലേ, അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാല്. ഈ ഭാഗങ്ങളൊക്കെ കാട് പിടിച്ച് കിടക്കാണല്ലോ, ഇവിടേക്ക് അന്വേഷിച്ചിരുന്നോ? ഈ ഭാഗത്തൊന്നും കുട്ടികൾ പോകാൻ സാധ്യതയല്ല, ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. എടാ ഗ്രൂപ്പുണ്ടോ? ആ എന്തടാ നോക്കണേ? എടാ, കഴിഞ്ഞ കൊല്ലേ എന്റെ ഒരു പൂച്ചനെ കാണാലാന്ന് പറഞ്ഞ് കരിഞ്ഞുകൊണ്ടൊരു വോയിസ് ഇട്ടില്ലേനോ ഞാൻ? അതിപ്പോ വൺ റീച്ചാടാ, ഇന്നലെ കൂടി എനിക്ക് എന്റെ സുഹൃത്ത് ഇട്ടുണ്ടുള്ളൂ. ആ പ്രസിഡന്റ് വീട്ടിലുണ്ടാവും ഈ കാര്യത്തിൽ എന്തായാലും തീരുമാനം ഉണ്ടാക്കണം. പ്രസിഡന്റ് വിചാരിച്ചാൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമായിരിക്കും. സതീശ, എന്തായടാ? ഈ ചുറ്റുവട്ടം മുഴുവൻ ഞങ്ങൾ അരിച്ചു പറിക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് ഇതൊരു കിഡ്നാപ്പ് ആകാൻ സാധ്യത. പരിചയം ഇല്ലാത്തൊരു വണ്ടി നമ്മുടെ നാട്ടിൽ വന്നു പോയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത് ആദ്യത്തെ സംഭവമാണെങ്കിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ സംഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റ് എസ് പി ഓഫീസിലേക്ക് ഒന്ന് വിളിച്ച് കാര്യം പറ. ഞാൻ വിളിക്കാം. എന്നാ അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, എസ് പി നേരിട്ട് ഇടപെട്ടാലേ എന്തെങ്കിലും നടക്കുള്ളത്. വിദ്യാർത്ഥിനിയെ ഇന്ന് രാവിലെ 10:30 മുതൽ കാണാതായിട്ടുണ്ട്. ഈ ന്യൂസ് എത്രയും പെട്ടെന്ന് എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് ഇരുവിക്കര പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടിട്ട് മാക്സിമം ആളുകളെ എല്ലാ ഭാഗത്തുനിന്ന് എത്തിക്കാനുള്ള ഒരു ശ്രമം എല്ലാവരും നടത്തണം. പ്രസിഡന്റ്, സതീശ, കൃഷിഭവനിലേ എനിക്ക് ADSന്റെ ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. പ്രസിഡന്റ് മറക്കരുത്, ഉദ്ഘാടന പ്രസിഡന്റ് ആണ്. ശരി, ഞാൻ വരാം. എന്നാ ഓക്കെ. ജനകീയ സമിതി സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. അന്വേഷണം ഊർജിതമാക്കുക. കൃഷ്ണപ്രിയ തിരോധാന അന്വേഷണം ഊർജിതമാക്കുക. യെസ് സാറേ, ഇരുവിക്കര സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടക്കും. എന്താ പ്രോബ്ലം? സാറേ ലൈവ് പോകുന്നു.
രണ്ട് മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ 8-ഉം 10-ഉം വയസ്സ് വരുന്ന രണ്ട് വിദ്യാർത്ഥികളെ അധികം വിദൂരമല്ലാത്ത ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്നും അധികം വിദൂരമല്ലാത്ത സ്ഥലത്ത് നിന്നും കാണാതായിട്ടുണ്ട്. ഇവരെ കുറിച്ച് പോലീസിന് യാതൊരുവിധ ഇൻഫർമേഷനും ലഭിച്ചിട്ടില്ല ഇതുവരെ. കൃഷ്ണപ്രിയക്കും സമാന രീതിയിലുള്ള അനുഭവമായിരിക്കുമോ എന്നതാണ് ഈ നാട്ടുകാരെ ആശങ്കയിലാക്കുന്നത്. ഇന്നലെ രാവിലെ 11 മണിയോട് കൂടിയാണ് ഞങ്ങളുടെ കൃഷ്ണപ്രിയെ കാണാതാവുന്നത്. ഒരു രക്ഷിതാവെന്ന നിലയിൽ ഏറെ ഭീതിയോടുകൂടിയാണ് ഈ സംഭവത്തെ കാണുന്നത്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ട്. പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഞങ്ങൾ ഒട്ടും തൃപ്തരല്ല. ഇത്തരം കേസുകൾ പുതിയൊരു ഏജൻസിക്ക് കൈമാറി കേസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഒരു ആവശ്യം അംഗീകരിക്കാതെ ഈ സമരം അവസാനിപ്പിക്കുകയില്ലെന്നും കൃഷ്ണപ്രിയുടെ കുടുംബത്തെ ഇരുത്തി ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഈ അവസരത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാര്യം സീരിയസ് ആണല്ലോ. ഇത് ഏത് സർക്കിളാണ്? ആർക്കാണ് അവിടെ ചാർജ്? ഇത് വലിയ തലവേദന ആവുമല്ലോടോ. കേസിലെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒരു വൈഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ വേണ്ടിവരും. നമ്മുടെ ഒരു IPS കാരുണ്ടായിരുന്നല്ലോ, മിസ്റ്റർ ജോബിൻ ജോൺ. അയാളിപ്പോൾ എവിടെയുണ്ട്? അതെ അഭിലാഷ്, പോലീസ് തലപ്പത്തിൽ നിന്നും ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ അടുത്ത കാലത്തായി മിസ്സിംഗ് ആയ കുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കേസുകളുടെ പുരോഗതി മനസ്സിലാക്കാൻ വേണ്ടിയും ഇന്നലെ മിസ്സിംഗ് ആയ കൃഷ്ണപ്രിയ എന്ന വിദ്യാർത്ഥിയുടേതടക്കമുള്ള കേസുകളുടെ സമഗ്രമായ അന്വേഷണത്തിനു വേണ്ടി പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. I will call back. Sir, case file. ആ സമയത്തെ പരിചയമില്ലാത്തൊരു വണ്ടി ഇതിൽ പോണത് ഞാൻ കണ്ടിന്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൂടെയും ഇത്തരം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെന്ന് അറിയുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അത് കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു അന്വേഷണം വേണമെന്ന് പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. Which is that vehicle? സംഭവം നടന്ന ദിവസം ആ പരിസരത്തൊരു ബ്ലാക്ക് വാൻ കണ്ടതായി ചിലരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നല്ലാതെ ആ വാനിനെ കുറിച്ച് വല്ല എവിഡൻസും ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല സാർ. ടൈം ഈസ് വെരി ഫാസ്റ്റ്. വി ഓൾറെഡി ലോസ്റ്റ് മസ്റ്റ് ടൈം. ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുമ്പോഴേക്കും കൃഷ്ണപ്രിയ മിസ്സിംഗ് കേസ് 30 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ദൃക്സാക്ഷി മൊഴികളിൽ പറയുന്ന വാഹനം ഇതിനോടകം തന്നെ ഒരുപാട് മൈലുകൾ സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. Don't go there anymore. ആ വാഹനം സഞ്ചരിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ഇടങ്ങളിലെയും CCTV ഫുട്ടേജ് കളക്ട് ചെയ്ത് ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കണം സർ. ആ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്.
ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ അയാൾക്ക് ആ വണ്ടിയെ മനസ്സിലായി. അതെങ്ങനെ? 20 രൂപയുടെ പാസിന് വേണ്ടി അയാൾ നീട്ടിയത് 500 രൂപയാണ്. 20 രൂപ ചില്ലറ കാണുക എന്ന് ചോദിച്ചപ്പോൾ ബാക്കി ചേട്ടൻ വെച്ചോ എന്നും പറഞ്ഞു. നിങ്ങൾ? ഞാൻ ഇവരുടെ നൈബറാ, മേരി ആന്റണി, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഓ, പരിചയപ്പെടേണ്ട ആളാണല്ലോ. ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷ നിങ്ങളാണല്ലേ? അതെ അതെ, തിരക്ക് കാരണം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഓ, അതാണ് മീഡിയയിലൊന്നും കാണാത്തത്. ശരി, ഓക്കെ. ഇതിലെ രാവിലെ ജോലിക്ക് പോകുന്ന ഒരാളാ കണ്ടത് സാർ. ഹ്മ്.
കഴിഞ്ഞ ദിവസം കാണാതായ കൃഷ്ണപ്രിയ എന്ന 7-വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടിയുടെ വീടിന്റെ സമീപത്തു നിന്നും കേവലം 200 മീറ്റർ മാത്രം ദൂരത്തുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, സ്ഥലം MLA, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയാണ്. കൃഷ്ണപ്രിയ മിസ്സിംഗ് കേസ് എന്നുള്ളത് ഇനി മുതൽ കൃഷ്ണപ്രിയ കൊലക്കേസ് എന്ന് ചർച്ച ചെയ്യേണ്ടി വരുമോ? ഇവിടുത്തെ പരിസരവാസികൾ കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്ന കുളമാണത്. കുട്ടി കളിക്കാനോ മറ്റോ ആ ഭാഗത്തേക്ക് പോയ സമയത്ത് അപകടം പറ്റിയതായിരിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടി മിസ്സിംഗ് ആയ സമയം നാട്ടുകാരും പരിസരവാസികളും കൂടെ നടത്തിയ തെരച്ചിലിൽ ഈ കുളം കൂടെ ഉൾപ്പെട്ടില്ലായിരുന്നു. ഓ സർ. ദെൻ മിസ്റ്റർ ജോബി, നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ഒരു ഡാമേജും ഈ കുട്ടിയുടെ ബോഡിയിൽ നിന്നും കണ്ടെത്തിയിട്ടില്ല. വി വിൽ നോട്ട് ഇറ്റ്. ഇത്തരം ദുരൂഹ മരണങ്ങളിൽ മറ്റു സാധ്യതകളെയൊന്നും ഞങ്ങൾ തള്ളിക്കളയാറില്ല. ഐ ആം ഡാം ഷുവർ ഈ കുട്ടിയുടേത് ഒരു സാധാരണ മുങ്ങിമരണം തന്നെയാണ്. അവിടെ ഇരുന്ന് കുട്ടിയുടെ ബോഡി കിടന്നിരുന്നു. ടേക്ക് സം ഫോട്ടോസ്. എന്നോട് സമ്മതം ചോദിക്കാതെ എന്റെ മോൾ ഇതുവരെ ആ കുളത്തിൽ പോയിട്ടില്ല സാറേ. എന്റെ ചെറിയ അനുമോളെ നോക്കാൻ ഏൽപ്പിച്ച ഞാന് റേഷൻ കടയിൽ പോയത് 15 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അവക്ക് അനുമോളെന്ന് വെച്ചാ ജീവന. അവളെ തനിച്ചാക്കി എന്റെ മോൾ എങ്ങോട്ടും പോവില്ല. എന്താണ് സംഭവിച്ചത് അനു? ദേ ചേച്ചി ഇത് വലുതാക്കി. അനുമോളെ അവൾ ഉറങ്ങി. പ്രിയ, അമ്മ റേഷൻ കടയിൽ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. അനുവിനെ ഒന്ന് നോക്കിക്കോണേ. ആ അമ്മ, എനിക്ക് ഒരു ലൈസ് വാങ്ങണേ. ആ നോക്കട്ടെ, ഞാൻ വാങ്ങിച്ചു വരാം. എടി ഷീല, ഞാനിതാ ഇറങ്ങി. നിങ്ങൾ നേരത്തെ റേഷൻ വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ? പിന്നെ എന്തേ താമസിച്ചു? ബാലേട്ടൻ നാളെ പോവാൻ പോവാന്നും പറഞ്ഞിട്ട് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഓ അത് ശരി. ഇപ്പൊ പോയാ തിരക്കുണ്ടാവുമാവോ. അനുമോൾ ഉറക്കിക്കിടത്തിയിട്ടാ പോകുന്നത്. പ്രിയ, അനുമോളെ നോക്കിക്കോണേ. ആ അവസാന ഡേറ്റിന് സാധനം വാങ്ങിക്കാൻ പോയതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി. ക്യൂ നിൽക്കാതെ സാധനം വേഗം കിട്ടിയല്ലോ. അതെ അതെ. ഞാൻ ഇതൊക്കെ കൊണ്ടാണ് എന്റെ മക്കളെ റോഡിൽ ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണമെന്ന് പറയാറ്. ഷീലേ, നമ്മൾ ശ്രദ്ധിച്ചാ നമുക്ക് കൊള്ളാം. അത്ര തന്നെ അത്ര തന്നെ. ആ ശരി ചേച്ചി. എന്നാല് പ്രിയ, മോളെ പ്രിയ, ഈ കുഞ്ഞിനെ തനിച്ചാക്കി പെണ്ണിതെവിടെ പോയി? പ്രിയ, പ്രിയ, മോളെ പ്രിയ.
ദൈവമേ, എന്റെ കുഞ്ഞിനൊരു ആപത്ത് പറ്റല്ലേ. സാറേ, നിങ്ങൾക്ക് ചിലപ്പോ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ ഈ വർഷം എന്റെ മോള് എന്നോടൊപ്പം ജീവിച്ചതല്ലേ സാറേ. എന്താണ് എന്റെ മോൾക്ക് സംഭവിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സാറേ. ഈ പരിസരത്ത് കളിച്ചു വളർന്നവളാണ് കൃഷ്ണപ്രിയ. അങ്ങനെ വികൃതിയുള്ള കൂട്ടത്തിലൊന്നല്ല അവള്. സാർ പറഞ്ഞതുപോലെ ഫുട്പ്രിന്റ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പരമാവധി ശ്രമം നടത്തിയത്. പക്ഷേ അവിടുന്ന് കൃഷ്ണപ്രിയയുടെ ഫുട്പ്രിന്റ് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കുറച്ച് പോലീസ് ബൂട്ടുകളുടെയും ഒന്ന് രണ്ട് സാധാരണ ചെരുപ്പുകളുടെയും പ്രിന്റ്സ് മാത്രമാണ് ഞങ്ങൾക്ക് അവിടുന്ന് കണ്ടെത്താൻ സാധിച്ചത്. ദാറ്റ്സ് നാച്ചുറൽ, ഇറ്റ്സ് നോട്ട് അബ്നോർമാലിറ്റി. ബട്ട് സാറിന്റെ സംശയങ്ങൾ ശരിവെക്കുന്ന ഒരു എവിഡൻസ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സീ ദിസ്. ബോഡിയുടെ അടുത്തേക്ക് ഒരാൾ നടന്നിട്ടുണ്ട്, അതേയാൾ തിരിച്ചു നടന്നിട്ടുണ്ട്. ബട്ട് തിരിച്ചു നടന്ന ഫോട്ടുകളേക്കാൾ ബോഡിയുടെ അടുത്തേക്ക് നടന്ന ഫോട്ടുകൾ കുറച്ച് ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. പക്ഷെ അവിടെ കണ്ട ആ ഫോട്ടുകൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഒരുപക്ഷെ അന്വേഷണത്തെ അത് വഴിതിരിച്ചുവിടാനുമാവാം. ഒരു ഡോ സ്ക്വാഡിന്റെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വന്നിരിക്കുന്നു. ദെൻ ഫാസ്റ്റ്. ദാ അങ്ങോട്ട് വീടിന് മുമ്പിലേക്ക് നിർത്തി.
ആന്റി ആന്റിന്റെ വീടിന്റെ അടുത്തൂടെ പോകുന്നേ. ഇപ്പം ബംഗാളിൽ താമസിക്കുന്ന വീടില്ലേ, അതിന്റെ അടുത്തേക്കാ പോയത്. കൃഷ്ണപ്രിയയുടെ ദുരൂഹ മരണം ഒരുപക്ഷെ കേരളം ഒന്നടങ്കം ഒരു ഞെട്ടലോടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 3 ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ കൃഷ്ണപ്രിയയുടെ മൃതദേഹം വീടിനടുത്തുള്ള പറമ്പിലെ കുളത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇന്നിവിടെ സ്ഥലം പോലീസ് ഡോഗുമായി വന്ന് നടത്തിയ തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പോലീസിന് ചില സുപ്രധാനമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ ഈ തെളിവെടുപ്പ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൃഷ്ണപ്രിയയുടെ വീടിന്റെ മുൻവശത്താണ്. ഈ വീടിനോട് ചാരിയുള്ള ഈ മതിലിൽ, ഈ വലിയ മതിൽ ചാടിയാണ് പോലീസ് ഡോഗ് ഇപ്പോൾ അപ്പുറത്തെ പറമ്പിലേക്ക് ഓടിയിരിക്കുന്നത്. ഒരു 7 വയസ്സുകാരിക്ക് ഈ മതിൽ ചാടി പോവുക എന്നത് അത്ര ഈസിയായ കാര്യമല്ല. അതും തൊട്ടപ്പുറത്ത് ഈ പറമ്പിലേക്ക് കടക്കാൻ ഒരു വഴി ഉണ്ടായിരിക്കെ. വ്യക്തമായി പറഞ്ഞാൽ കൃഷ്ണപ്രിയ സ്വമേധയാ കുളത്തിലേക്ക് പോയതാണെങ്കിൽ അത് കുളത്തിലേക്കുള്ള യഥാർത്ഥ വഴിയിലൂടെയല്ല സഞ്ചരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്. തുടക്കം മുതൽ ഒരുപാട് സംശയങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രമാദമായ കേസ് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം നീരജ്. നിങ്ങളുടെ പരിസരത്ത് താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരൊക്കെ എങ്ങനെയാ? ഇതുവരെ പ്രശ്നങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ മിക്കവരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. സംഭവം നടന്ന സമയം മാഡം വീട്ടിലുണ്ടായിരുന്നോ? ഞാൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്ന സമയത്തായിരുന്നു അത്. ഷീലയുടെ കരച്ചിൽ കേട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. കൃഷ്ണപ്രിയയുടെ വീടിന്റെ മുറ്റം മുതൽ നിങ്ങളുടെ സ്ഥലത്തേക്കുള്ള മതിൽ ചാടി വീടിനെ വലം വെച്ചാണ് പോലീസ് ഡോഗ് കുളത്തിലേക്ക് ഓടിയത്. അറിഞ്ഞോ? അനിത എന്നെ വിളിച്ചിരുന്നു. ഓ, ആ സമയത്ത് വല്ല അവിചാരിത ശബ്ദങ്ങളോ മറ്റോ? ഏയ്, ഇല്ല. ഏ ബോഡി കോ അബ് കബ് ദേഖാ? മേ നഹീ ദേഖാ സാർ, മേ ആനേ കേ പഹലേ പോലീസ് ഉടാ കേ ഉസ്കോ ലേകേ ഗയാ. തും കബ് ഡ്യൂട്ടി പേ ഗയാ? 7:30 ബജേ. ഹർ ദിൻ കിത്നാ ബജേ ഡ്യൂട്ടി പേ ജാ രഹാ ഹൈ? സുബഹ 7:30 ബജേ നികൽതാ ഹൈ. नाम क्या है तुम्हारा? कमाल. बच्चा मिसिंग होने का टाइम, तुम किधर था? मैं काम में था. तू जाने से पहले तुम्हारा डिटेल्स इधर देने का. ओके सर. ഞാൻ വിളിച്ചതല്ല, മേരി ആന്റി ഇങ്ങോട്ട് വിളിച്ചതാ. എന്നിട്ട് എന്താ സംസാരിച്ചത്? പോലീസ് ഡോഗ് ഏത് വഴിയാ ഓടിയെന്ന് ചോദിച്ചു. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല സർ. ടോട്ടലി ഒരു കൺഫ്യൂഷൻ ആണല്ലോ സർ. തുടക്കത്തിൽ നമ്മൾ പിന്തുടർന്ന റൂട്ടും പിന്നീട് ഫോറൻസിക് നമുക്ക് തന്ന എവിഡൻസും പിന്നെ നാട്ടുകാരുടെ മൊഴികളും മൊത്തത്തിൽ ഒരു മിസ്മാച്ച്. ഏതൊരു കേസും അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അലക്ഷ്യമായി തെറ്റിക്കിടക്കുന്ന ഒരു റൂബിക്സ് ക്യൂബ് പോലെയായിരിക്കും. ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേഷൻ വഴികളിൽ ഒരുപാട് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷെ അത് കൃത്യതയോടെ ചേർത്ത് വെക്കുന്നിടത്താണ് നമ്മൾ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്തുന്നത്. സർ, എന്റെ സംശയം തുടക്കത്തിൽ നമ്മൾ പിന്തുടർന്ന ആ വാഹനത്തിൽ തന്നെയായിരിക്കണം കുട്ടിയെ കടത്തിയത്. നമ്മൾ സഞ്ചരിക്കുന്നത് അയാൾക്ക് നേരെയാണെന്ന് മനസ്സിലാക്കിയ കില്ലർ അവസാനം നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കുട്ടിയുടെ ബോഡി അവിടെ ഡംപ് ചെയ്തതാണെങ്കിലും. There is a chance. ഒരുപക്ഷെ കൃഷ്ണപ്രിയ കാണാതായ ആദ്യ മണിക്കൂറുകളിൽ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്താത്തത് ചിലപ്പോൾ അതായിരിക്കില്ലേ? പക്ഷേ
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃഷ്ണപ്രിയയുടെ ഡെത്ത് ഒരു സാധാരണ മുങ്ങിമരണം മാത്രമാണ്. സോറി സർ, സർ സംശയിച്ചതുപോലെ ബോഡിയിൽ നിന്ന് കിട്ടിയ വാട്ടർ സാമ്പിൾസ് കുട്ടിയെ കണ്ടെത്തിയ കുളത്തിലെ വാട്ടർ സാമ്പിൾസുമായി ഒരു തരത്തിലും മാച്ച് ആവുന്നില്ല. ഐ എം ഷുവർ ഇറ്റ്സ് എ മർഡർ. കൃഷ്ണപ്രിയയുടെ ഡെത്ത് അവിടെ വെച്ചല്ല, സമാന രീതിയിൽ മറ്റൊരു സ്ഥലത്ത് നിന്നും കൊല നടത്തി അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി കില്ലർ നടത്തിയ അതിസമർത്ഥമായൊരു നീക്കമാണ്. Yes, it's a challenge for us. Tell me. എന്താടാ നിന്റെ പേര്? ടൈസൺ. സാറേ, ഞാൻ പറഞ്ഞ സത്യമാ, എന്നെ വിശ്വസിക്കണം. ഞാനൊരു റോഡ് കോൺട്രാക്ടറാ. ഇരുവിക്കര മാത്രമല്ല, ആ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും ഞാൻ വരാറുണ്ട് സാറേ. ഇതൊക്കെ തനിക്ക് അവിടെ നിന്ന് പറയാൻ വയ്യായിരുന്നോ? ഞങ്ങളെ കണ്ടപ്പോ നീ ഇത് പറയാനല്ലോ ഒരുങ്ങിയത് ആണോ? അത് സാറേ, എന്റെ ഒരു വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി
അവിടുത്തെ സേട്ടുവിൻ്റെ കയ്യിൽ നിന്ന് വട്ടിക്ക് കുറച്ച് കാശ് വാങ്ങിച്ചിരുന്നു. ബില്ല് മാറാൻ താമസിച്ചപ്പോൾ രണ്ട് മൂന്ന് മാസത്തെ അടവൊക്കെ തെറ്റിക്കിടക്കുകയാണ്. സേട്ടുവിൻ്റെ ആളാന്ന് വിചാരിച്ചാൽ ഞാൻ. കൃഷ്ണപ്രിയ മിസ്സിംഗ് ആയ സമയം തൻ്റെ കാർ ആ പരിസര പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ചില ദൃക്സാക്ഷി മൊഴികളും സി സി ടി വി ഫുട്ടേജും ഞങ്ങളുടെ കയ്യിലുണ്ട്. സാർ എന്തൊക്കെയാ സാറേ പറയുന്നത്? ഞാൻ എന്തിനാ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യണം? ലൈസ, നീ പറഞ്ഞേ മതിയാവും. നീ ഒറ്റയ്ക്കാണ് ഒളിവിൽ പോയതെങ്കിൽ നീ പറഞ്ഞ കഥകൾ ഞങ്ങൾ വിശ്വസിക്കരുത്. പിന്നെന്തിനടാ താൻ തൻ്റെ ആ വാനും കൂടെ ഒളിപ്പിച്ചെ? അന്വേഷണം തൻ്റെ നേരെ തിരിയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ നീ ആ കുട്ടിയുടെ ബോഡി അവിടെ കൊണ്ടിട്ടതല്ലേ? സാർ, നിങ്ങൾ ഈ പറയുന്ന കുട്ടിയുടെ മരണവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെന്തിനാടോ താൻ ആ സമയത്ത് അവിടെ പോയത്? അത് ആ റോഡിന്റെ റീവർക്ക് സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ്. എന്നിട്ട് പോയതുപോലല്ലോ നീ തിരിച്ചു വന്നത്. പെന്നെ, ചോദ്യങ്ങൾ കുറച്ചു മതി. ആദ്യം പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിക്കുക. ഇവൻ പറഞ്ഞതുപോലെ ആ റോഡ് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ടെൻഡർ വിളിച്ചിട്ടു. സാറേ എന്റെ ഫോണാ, ഞാനൊന്ന് എടുത്തോടെ. പിന്നെ ആ ഏരിയയിലെ മുഴുവൻ വീടുകളിലെയും വാട്ടർ സാമ്പിൾസ് ഉടനെ കളക്ട് ചെയ്യണം സർ. വിത്തിൻ നോ ടൈം. ഓക്കെ സർ. That's it. 100% match. കൃഷ്ണപ്രിയയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ സേവ് വാട്ടർ സാമ്പിൾസ്. സർ, നമ്പർ ബി അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കിണറ്റിലെ സാമ്പിൾസ് ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് സർ. വൈ? ഇതേ കിണറിൽ നിന്നും അടുത്തുള്ള മൂന്ന് വീടുകളിലേക്ക് ഇവിടെ നിന്നും കണക്ഷൻ എടുത്തിട്ടുണ്ട്. വേർ ടു? അല്ല ഭായി, എങ്ങോട്ടേ പോകും? വലിയൊരു സംഭവം നടന്നു, ഇത്രയും ദാരുണമായ ഒരു സംഭവം നടന്നു. ഞങ്ങൾ നാട്ടുകാർ കൂടിയിട്ട് നിങ്ങൾ പറഞ്ഞു പോകരുത്. കൂടുതൽ ആൾക്കാരൊക്കെ ഇവിടെ പോയി. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഇവിടെ തീരുമാനം, ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഇവിടെ പോകണം. ഇപ്പൊ അത്രയും സംസാരമായ സാഹചര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്നേ പറ്റുള്ളൂ, എവിടെയും പോകാൻ പറ്റില്ല. പ്രസിഡന്റ് വന്നു. നിങ്ങളോട് സ്റ്റേഷനിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ വാങ്ങാതെ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കും എവിടെയും പോകാൻ പറ്റില്ല. പ്രസിഡന്റ് പോലീസിനെ അറിയിക്കണ്ടേ? ഇല്ലേ, ഇവർ ഇവിടം വിട്ട് പോകും. എന്റെ കുട്ടിക്ക് സുഖമില്ല, അപ്പോ നാട്ടിനെ വിളിച്ചിട്ട് പോവാണ്. നോ പ്രോബ്ലം ഭായി, സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചിട്ട് പോയാ പോരെ. അതൊക്കെ സാറിനോടങ്ങ് പറഞ്ഞാ മതി. തന്റെ കൂടെയുള്ളവരൊക്കെ ഇടടാ. ഓ, ഡ്യൂട്ടി പേ ഗയാ സാർ. അവരെ വിളിച്ചിട്ട് അവരോടൊക്കെ സ്റ്റേഷനിലേക്ക് ഒന്ന് വരാൻ പറയണം. സാർ നടക്കങ്ങോട്ട്. പ്രസിഡന്റോ? ഞാൻ വിളിക്കാൻ നിൽക്കായിരുന്നു. അന്നേരം പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നത്. ഏതായാലും ഇവന്മാരുടെ ഒരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകും, ഞങ്ങൾക്കൊരു ആശ്വാസം തന്നെ. താങ്ക്സ് ഫോർ കോഓപ്പറേഷൻ. ഇവരൊക്കെ ഏത് തരക്കാരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ സാർ. പിന്നെ കൃഷ്ണപ്രിയയുടെ അച്ഛനെ സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ദേ പുറത്തുണ്ട്.
പലട്ടാ. ഞങ്ങൾക്ക് സംശയമുള്ളവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യും, അതാ ഇവിടുത്തെ രീതി. പക്ഷെ അവർ പ്രതികളാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, പ്രതി ആരാണെന്നുള്ളത് ഈ അടുത്ത ദിവസം തന്നെ ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരും. എന്നാ ശിക്ഷിക്കാനുള്ള അധികാരം നമുക്കില്ല, അത് കോടതിക്കാം. ഹലോ, ആ ഓക്കെ. ബാലേട്ടൻ പ്രതിയെ പിടിച്ചു എന്ന് കരുതിയാ വന്നത്. മാഡം, ആർ യു ബിസി നൗ? ഹേയ്, ഓ ഈ മാഡം എന്നൊക്കെ വിളിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ നിർത്തല്ലേ സാറി. ഈ സാറേ എന്നുള്ള വിളി കേൾക്കുമ്പോ എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നു. മേരി ആന്റണി. ആന്റണി ചേട്ടൻ കുറച്ച് നേരത്തെ പോയല്ലേ? ഒരു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. എന്നെ കുറിച്ചൊക്കെ അന്വേഷിച്ചല്ലേ? ഹേയ്, ചുമ്മാ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഒരു മോളാണല്ലേ? അതെ. എവിടെയാ പഠിക്കുന്നത്? കോട്ടയത്താ, എഞ്ചിനീയറിംഗിന്. ആന്റണി ചേട്ടൻ ഇല്ലാത്തതിന് ശേഷം ലൈഫൊക്കെ കർത്താവിന്റെ വിധി അങ്ങനെയായിരിക്കും. പിന്നെ ജോബ് ഇപ്പൊ ഫാമിലി ഒക്കെ വിട്ടിട്ട് കുറച്ചായില്ലേ? വൈഫ് നാട്ടിലുണ്ട്, മമ്മയ്ക്കൊരു കൂട്ടായിട്ട്. എന്ത് ചെയ്യുന്നു? ഡോക്ടറാ. ആളെന്റെ നാട്ടുകാർ തന്നെ, ചെറുപ്പം തൊട്ടേ മമ്മയുമായി നല്ല കൂട്ടാ. അങ്ങനെ ഞാനങ്ങ് കെട്ടി. പഴയ അഫയർ ആയിരിക്കും. എന്നെ കൊണ്ടോ, ഞാൻ അതിലൊക്കെ വളരെ വീക്കാ. അത് ചുമ്മാ, എനിക്കങ്ങനെ തോന്നിയില്ല. മമ്മ പറയും ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള കുരുട്ടൊന്നും എനിക്കില്ലാന്ന്. അങ്ങനെ പറയാൻ കാരണം മമ്മ നല്ലൊരു കാമുകിയായിരുന്നു, സുപ്പീരിയർ ഓഫീസറായ പപ്പയെ വളച്ചെടുത്ത ആളാ. നീ നിന്റെ പപ്പയെ പോലെയാണെന്നാ മമ്മ പറയാറ്. മുന്നിലിരിക്കുന്ന ആള് ഏത് തരക്കാരനാണോ അയാൾക്ക് മുന്നിൽ അതേ തരത്തിൽ ഇരുന്നു കൊടുത്ത് തന്റെ മനസ്സിൽ തെളിയുന്ന കാര്യങ്ങൾ അയാൾ പോലും അറിയാതങ്ങ് ഉറപ്പുവരുത്തും. ഒരുപക്ഷെ തന്റെ മുന്നിലിരിക്കുന്ന ആ വ്യക്തി ഒരു സമൂഹം തന്നെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു നോട്ടോറിയസ് ക്രിമിനൽ ആയിരിക്കും. What do you mean? ചില കാര്യങ്ങൾ അതങ്ങനെയാണ്. ഇരുട്ടിന്റെ നിറം ചേർത്തി എത്ര വലിയ കോട്ടവാതിൽ കൊട്ടിയടച്ചാലും അതെല്ലാം പൊളിച്ച് യാഥാർത്ഥ്യം അതൊരു നാൾ പുറത്തു വരും. എത്ര സമർത്ഥമായി കൃത്യം നിർവഹിച്ചാലും പകലിന്റെ വെളിച്ചത്തിൽ എത്ര മാന്യമായി കഴിഞ്ഞാലും അവർ പോലും അറിയാത്ത ബാക്കിയായ ഒരു തെളിവ്, ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ ഒരു തെളിവ്. അതിനുവേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് അന്വേഷണ വഴികളിൽ രാപ്പകലില്ലാതെ കാക്കയുടെ കൗശലക്കണ്ണുമായി ഇങ്ങനെ നിൽക്കുന്നത്. മാഡത്തിന് മനസ്സിലായില്ല അല്ലേ? ചില കേസുകളിൽ വാദി തന്നെ പ്രതിയായി തീരുന്ന, അല്ലെങ്കിൽ സാക്ഷി പറഞ്ഞവൻ പ്രതിയായി മാറുന്ന കഥയുടെ ക്ലൈമാക്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ യു ആർ അണ്ടർ അവർ കസ്റ്റഡി, മിസ്സസ് മേരി ആന്റണി. ഫോർ വാട്ട്? കൃഷ്ണപ്രിയ എന്ന 7-വയസ്സുകാരിയുടെ ജീവൻ എടുത്തതിന്. ഞാൻ എന്തിനാ കുട്ടിയുടെ ജീവൻ എടുക്കണം? ഐ ഡോണ്ട്. ഞാൻ ഈ നാട്ടിലെ ആരാണെന്ന് തനിക്കറിയില്ലേ? ഇതൊന്നും ഇവിടെ ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിലും ഞാനാ ചെയ്തതെന്നതിന് എന്ത് തെളിവാണുള്ളത്? മേരി ആന്റണി എന്ന പ്രസിഡന്റിനെ ഇവിടുത്തെ ജനങ്ങൾക്കറിയൂ. അവളുടെ അകത്തൊളിഞ്ഞിരിക്കുന്ന ക്രിമിനലിനെ ഇവിടെ ഒരാൾക്കും അറിയില്ല. ഇസ് ദാറ്റ് ട്രൂ? മേരി ആന്റി എന്ന വീട്ടമ്മയെ ആ ചുറ്റുപാടിലുള്ളവർക്കറിയൂ. അവരുടെ ശരീരത്തിൽ ദാഹമടക്കി പിടിച്ചിരിക്കുന്ന ഒരു കാമിനി ഉണ്ടെന്നുള്ളത് അവിടെ മറ്റാർക്കും അറിയില്ല. ആ കാമിനിയെ അബദ്ധവശാൽ കണ്ടു
എന്ന തെറ്റു മാത്രമേ ആ 7 വയസ്സുകാരി ചെയ്തിട്ടുള്ളൂ. പക്ഷേ സമൂഹത്തിൽ നീ ഉണ്ടാക്കിയെടുത്ത നിന്റെ പ്രസ്റ്റീജിന് കൃഷ്ണപ്രിയ എന്ന കൊച്ചുബാലിക തടസ്സമായി തീരുമോ എന്ന് നീ ഭയന്നു. ഈ ഭയമാണ് മേരി ആന്റണിയിലെ ക്രിമിനലിനെ ഉണർത്തിയത്. Am I right? പറ, എന്തായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത്? എന്തിനായിരുന്നു അത്? പറ പ്രസിഡന്റ്. ഞാൻ അങ്ങോട്ടേക്കുള്ള വളവ് തിരിഞ്ഞു. പിന്നെ വണ്ടി മുന്നിലെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചാ മതി. ഈ സമയത്ത് അവിടെ ആരും കാണില്ല. ഇതെന്തൊരു പേടിയാ? ആ വീട്ടിലാണില്ലേ? അതൊരു വാടക വീടാ. കുറച്ച് ബംഗാളികളാ അവിടെ താമസിച്ചു. പകലൊന്നും ആരും ഉണ്ടാവില്ല അവിടെ. ചേച്ചി, ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമോ? ആരെങ്കിലും കണ്ടാല്? നിനക്ക് ഈ കോൺട്രാക്ട് വാങ്ങി തന്നത് എന്തിനാണെന്നറിയോ? നിന്റെ നാണം ഞാൻ ഇന്നും മാറ്റി. എത്ര കാലായി നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നു. എന്നെ കണ്ട നാളെ തൊട്ട് ചേച്ചി നോട്ടം ഇട്ടിരിക്കുകയായിരുന്നല്ലേ. പ്രിയമോളെ, എന്താ അടി പൊട്ടിയത്? അതാണ് മോള്, ബലൂണാണ്. ഇങ്ങോട്ട് പാറ വന്നപ്പോ എടുക്കാൻ വന്നതാ. അയ്യോ, അത് പൊട്ടിയോ? ആ, അപ്പൊ അനുവിന് ബലൂൺ ഒന്നും വേണ്ടേ? ആന്റി ഒരെണ്ണം തരാവേ. എവിടെ ആന്റി ബലൂണ്? ദേ ആന്റി, ഇപ്പൊ എടുത്തു തരാവേ. ദേ ആന്റി, അമ്മ വന്നു, ഞാൻ പോവാ. പ്രിയ മോളെ, പ്രിയ, മോളെ, പ്രിയേ, മോളെ, പ്രിയ, മോളെ. ആന്റി, പ്രിയമോൾ ഇങ്ങോട്ട് വന്നിരുന്നോ? ഇങ്ങോട്ട് വന്നില്ലല്ലോ. ലക്ഷ്മിയുടെ വീട് നോക്കിയോ? കൃഷ്ണപ്രിയ കാരണം പൊളിറ്റിക്സിലെ എന്റെ പ്രസ്റ്റീജ്, അത് മാത്രമായിരുന്നു എന്റെ പ്രോബ്ലം. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ബോഡി മറ്റൊരിടത്ത് ഉപേക്ഷിക്കാനായിരുന്നു നീ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ ഞങ്ങളുടെ അന്വേഷണം ടൈസന്റെ വാനിന് നേരെ തിരിഞ്ഞപ്പോൾ കുട്ടിയുടെ ബോഡി മറ്റൊരിടത്ത് ഉപേക്ഷിച്ചാൽ പിന്നീട് ടൈസന്റെ വാഹനത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ അന്വേഷണം ഊർജിതമാവുമെന്നും അതൊരു പക്ഷേ ടൈസൺ വഴി അന്വേഷണം തന്നിലേക്ക് എത്തിപ്പെടുമെന്നും നീ ഊഹിച്ചു. ടൈസ, നീ ഇപ്പൊ എവിടെ എത്തി? ഞാനിത് നാട്ടിലെത്തുന്നു.
ചേച്ചി ഏതാണ് കുട്ടി? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ നിന്റെ വണ്ടി ഒന്ന് മാറ്റിയിടണം. വണ്ടി മാറ്റിയിടാനോ? എന്തിന്? നീ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്കുക, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാളും അകത്താവും. ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സതീശ എന്താ ഇടാ? അങ്ങനെ ടൈസന്റെ വാഹനത്തിൽ നിന്നും ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കുട്ടിയുടെ ബോഡി നീ സമീപത്തെ ക്വാറിയിൽ കൊണ്ടിടുകയായിരുന്നു. പക്ഷേ ഫോറൻസിക് എൻക്വയറിയിലൂടെ ഈ മർഡറിന് പിന്നിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. യെസ്, ഐ ആം ഷുവർ അതൊരു ലേഡി സ്റ്റെപ്പലിന്റെ പ്രിന്റുകളാണ്. പിന്നീട് കുട്ടിയുടെ നൈബേഴ്സായ ചില സ്ത്രീകളുടെ മൊഴികളിൽ പോലീസ് ഡോഗ് ഓടിയ വഴികളെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്ത് അന്വേഷിച്ചതും മുമ്പ് ലത എന്ന സ്ത്രീക്ക് ധൈര്യം നൽകാൻ എന്ന വ്യാജേന അന്വേഷണത്തിന്റെ ഗതി മനസ്സിലാക്കാൻ നീ സ്റ്റേഷനിലേക്ക് വന്നതും ഈ മർഡറിൽ നിന്റെ ഇൻവോൾവ്മെന്റ് ഞാൻ വെറുതെ സംശയിച്ചു. ഈ സമയത്താണ് വളരെ അപ്രതീക്ഷിതമായി കൃഷ്ണപ്രിയ കേസ് വഴിതിരിച്ചുവിട്ട ആ വാഹനത്തെക്കുറിച്ച് അറിയുന്നതും ടൈസൺ ഞങ്ങളുടെ കയ്യിൽ അകപ്പെടുന്നതും. അവിടേക്കാണ് സമയം തെറ്റി വന്ന ഒരു ഫോൺ കോൾ. അതിനു മുമ്പ് വരെ മേരി ആന്റണി എന്ന നീയും ടൈസണും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് PWD കോൺട്രാക്ടർ എന്ന ബന്ധത്തിനപ്പുറത്തേക്കുള്ള റിലേഷനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു ഫോൺ കോൾ ഞങ്ങൾക്ക് നിന്നിലേക്കുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതായിരുന്നു. അവസാനം ടൈസൺ താൻ സാക്ഷിയായ കാര്യങ്ങൾ കുറ്റസമ്മതം നടത്തിയെങ്കിലും മേരി ആന്റണി എന്ന പ്രതിയിലേക്കുള്ള ഒരു എവിഡൻസ് പോലും ഞങ്ങൾക്ക് നൽകാൻ കഴിയുമായിരുന്നില്ല അവന്. അവിടെയാണ് ശെൽവൻ എന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ സഹായം ഞങ്ങൾക്ക് തേടേണ്ടി വന്നത്. എന്റെ കുട്ടിക്ക് സുഖമില്ല, അപ്പോ നാട്ടിന് വിളിച്ചിട്ട് പോവാണ്. നോ പ്രോബ്ലം ഭായി, സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചിട്ട് പോയാ പോരെ. Our doubt is confirmed. Collected the samples, ശാസ്ത്രീയമായി സാമ്യമുള്ളതാണ്. Exactly, it is performed by Mary Antony. തികച്ചും സാങ്കല്പികമായ ഈ ചിത്രത്തിലെ കൃഷ്ണപ്രിയ കൊലപാതകം ഇവിടെ ചുരുളഴിയുമ്പോൾ ദിനം പ്രതി നാം കേൾക്കുന്ന നമ്മുടെ നാട്ടിലെ ദുരൂഹ മരണങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം തീർത്തും മറ്റൊന്നായിരിക്കും.